തടസ്സവാദമാണ് ഉന്നയിക്കാൻ നോട്ടീസ് നൽകിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ഉന്നയിക്കാനുള്ള അവകാശവുമുണ്ട്. പക്ഷെ തടസ്സവാദത്തിൻ്റെ പരിധിക്കപ്പുറത്ത് ബില്ലിൻ്റെ മെറിറ്റിലേക്കും രാഷ്ട്രീയത്തിലേക്കുമാണ് കടക്കുന്നത്. അതായത് അത് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ലോ. നിങ്ങൾ ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു മിനിറ്റ്. പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രിയെയും നിയന്ത്രിക്കാൻ അധികാരമുള്ള ഒരാളാണ് സ്പീക്കർ. അങ്ങക്ക് എപ്പോ വേണമെങ്കിലും പറയാം, ഞാൻ പക്ഷേ സ്പീക്കർ സ്ഥാനത്ത് താഴെ ഇറങ്ങി മന്ത്രിസ്ഥാനത്ത് ഇരുന്നാൾ എന്നെ നിയന്ത്രിക്കാൻ പറ്റും. ഈ അമ്പലപ്പുഴ അംഗം നിരന്തരമായി ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ തടസ്സപ്പെടുത്തുകയാണ്. നിരന്തരമായി അല്ല, അദ്ദേഹത്തിന് ഞാൻ പറയട്ടെ, അങ്ങ് വരുന്നത് അങ്ങയുടെ സ്ഥാനത്തിരുന്നൊരു ഞങ്ങളെല്ലാം ആദരിക്കുന്ന ബഹുമാന്യനായ ഒരാളുണ്ടായിരുന്നു. നിരന്തരം നിരന്തരം നിരന്തരമായി ശല്യപ്പെടുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ട സലാം, അവിടെ ഇരിക്കെ പ്ലീസ്. അവിടെ നിന്നാണ് വരുന്നത്. ശ്രീ സലാം, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഈ പരസ്പരം നിങ്ങൾ പറഞ്ഞോ, നോക്കി പറഞ്ഞോ പ്ലീസ്. യെസ് യെസ്, ശ്രീ ജോയ് പ്ലീസ് സഹകരിക്ക്. ശ്രീ ജോയ് അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. ശ്രീ ജോയ് സർ, യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അതിനെ ഒരു യെസ് 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 നിങ്ങള് ശ്രീ ബാബു, ശ്രീ ബാബു പ്ലീസ് നിങ്ങൾ ഒബ്ജക്ഷൻ റേസ് ചെയ്തു, ഞാൻ അധികം പറയട്ടെ. യെസ് യെസ് നിങ്ങൾ പറഞ്ഞു. ഓട്ടോണമസ് ബോഡിയാണ് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ഓട്ടോണമസ് ബോഡി ആകുമ്പോൾ അതിന്റെ സ്വയംഭരണാവകാശം നിലനിർത്തണം. ഇതിപ്പോ ഇഷ്ടക്കാരന് ഒരാളെ ചാൻസലറായി നിയമിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് വിടുവാണ്. ആൾ അവിടെ ഒരു ഓഫീസും കസേരയും സ്റ്റാഫുമായിട്ട് അവിടെ ഇരുന്നിട്ട് ഇതിന്റെ യെസ് യെസ് പ്രതിപക്ഷ നേതാവ് തടസ്സവാദമാണ് ഉന്നയിക്കാൻ നോട്ടീസ് നൽകിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ഉന്നയിക്കാനുള്ള അവകാശവുമുണ്ട്. പക്ഷെ തടസ്സവാദത്തിൻ്റെ പരിധിക്കപ്പുറത്ത് ബില്ലിൻ്റെ മെറിറ്റിലേക്കും രാഷ്ട്രീയത്തിലേക്കുമാണ് കടക്കുന്നത്. അതായത് അത് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ലോ. അത് അല്ല, അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. അത് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു മിനിറ്റ്. പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രിയെയും നിയന്ത്രിക്കാൻ അധികാരമുള്ള ഒരാളാണ് സ്പീക്കർ. അങ്ങക്ക് എപ്പോ വേണമെങ്കിലും പറയാം, ഞാൻ പക്ഷേ സ്പീക്കർ സ്ഥാനത്ത് താഴെ ഇറങ്ങി മന്ത്രിസ്ഥാനത്ത് ഇരുന്നാൾ എന്നെ നിയന്ത്രിക്കാൻ പറ്റും. കോൺഫ്രണ്ടേഷനിലേക്ക് പോകല്ല. സമയം പരിമിതി കഴിഞ്ഞു പ്ലീസ്. സമയപരിധി കഴിഞ്ഞു പ്ലീസ്. സമയപരിധി കഴിഞ്ഞു പ്ലീസ്. ഇരിക്കെ 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 ഇരിക്കെ. നിങ്ങള് കൺക്ലൂഡ് ചെയ്യ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പ്ലീസ് കൺക്ലൂഡ്. യെസ് യെസ് യെസ്, അദ്ദേഹം കൺക്ലൂഡ് ചെയ്താണ്, അദ്ദേഹം കൺക്ലൂഡ് ചെയ്താണ്. പ്ലീസ് അവിടെ ഇരിക്കെ. ഭരണപക്ഷം അവിടെ ഇരിക്കെ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. മിനിസ്റ്റർ എന്തോ പറയുന്നുണ്ട്. മിനിസ്റ്റർ പറയാണ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറയാണ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. യെസ് യെസ്, ശ്രീ മാത്യു കോയൽ നാടൻ പ്ലീസ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഞാൻ അങ്ങയുടെ അനുമതിയോടെ ചെയറിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം കൊണ്ടുവരിക മാത്രമാണ് ചെയ്തത്. അതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞാൻ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്ന് എന്നൊരു ആക്ഷേപം ഉന്നയിച്ചത് വളരെ നിർഭാഗ്യകരമായി. ചെയറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ചെയ്തത്, അനുമതിയോടെയാണ് ചെയ്തത്. യെസ് അല്ല, അതില് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അല്ല നിങ്ങൾക്ക് അടുത്ത സാർ. ഇവിടെ തടസ്സവാദം ഉന്നയിക്കുന്നതിനിടയിൽ ഇതിനു മുമ്പും പ്രസക്തമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അത് ചെയറിലിരുന്ന എന്ന നേരത്തെ ചിലരിന്ന് ശ്രീ എം ബി രാജേഷ് ഇപ്പം മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം വിസ്മരിച്ചു പോയതാകാം. സാർ, ഇതിനു മുമ്പും നിരവധിയായ അംഗങ്ങൾ ഈ സഭയിൽ തന്നെ തടസ്സവാദം ഉന്നയിക്കുമ്പോൾ റെലവൻ്റായ തടസ്സവാദം ഉന്നയിക്കുന്ന ഒരു ബില്ലിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടാണ് റെലവൻ്റായ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യത്തക്ക നിലയിൽ പറയുന്നത്. പുതിയ കാര്യമല്ല, പഴയ കാര്യം തന്നെയാണ്. പണ്ട് ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സാർ, ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ്. ഒറ്റ സിംഗിൾ പോയിന്റിൽ